ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ അമൃതം പൊടി വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. ഇത് റെഡിയാക്കാനായിട്ട് ഒരുപാട് ചേരുവകളുടെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു ചേരുവകൾ മാത്രം മതി. അതുപോലെ ഒത്തിരി സമയവും വേണ്ട. ഇത് അമൃതം പൊടി വെച്ചുണ്ടാക്കിയതാണെന്ന് പറയേയില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് നമ്മുടെ അമൃതം പൊടി തന്നെയാണ്. ഞാൻ എൻ്റെ ഇവിടെ അരക്കപ്പ് അമൃതം പൊടിയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു മിനിറ്റ് നേരം ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഒത്തിരി സമയമൊന്നും വേണ്ട, ഒരു മിനിറ്റ് തന്നെ മതിയാകും കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അരക്കപ്പ് തേങ്ങ ചിരകിയതാണ്. ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നേരം കൂടെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ അമൃതം പൊടിയൊക്കെ കരിഞ്ഞു പോകും. രണ്ട് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും കണ്ടോ, അതായത് ഇതുപോലെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടാവും. ഈ സമയം ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് റോബസ്റ്റ പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ചെറിയ പഴമായതുകൊണ്ടാണ് ഞാനിവിടെ രണ്ടെണ്ണം എടുത്തത്. വലിയ പഴമൊക്കെ ആണെങ്കിൽ ഒരെണ്ണം തന്നെ എടുത്താൽ മതിയാകും. അതുപോലെ റോബസ്റ്റ പഴം തന്നെ വേണമെന്നില്ല, നേന്ത്രപ്പഴമോ ചെറുപഴമോ അങ്ങനെ ഏത് പഴം എടുത്താലും കുഴപ്പമൊന്നുമില്ല. പഴമൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്നാക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ്. ഞാൻ എന്താ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നമ്മൾ ചേർത്തിട്ടുള്ള പഴത്തിനും അമൃതം പൊടിക്കും ഒക്കെ ചെറിയൊരു മധുരം ഉണ്ടാകും. അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതൽ കുറവൊക്കെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒരു മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും. പഴമൊന്നും നന്നായിട്ട് വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ദാ ഇത്രയും മതി. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ദാ ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ ഫ്രൂട്ട് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, സാധാ ബ്രെഡ് തന്നെ എടുത്താൽ മതിയാകും. ഇനി ഇതിൽ നിന്നും രണ്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് മിക്സിയിൽ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് പൊടി ഈ ഒരു അമൃതം പൊടി മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമോ പാലോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ആ പഴത്തിൻ്റെ ജ്യൂസ് കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് മിക്സായി കിട്ടും. നമ്മളിതാ ഇങ്ങനെ ഫ്രൂട്ട് ബ്രെഡാണ് ചേർക്കണതെങ്കിൽ അതിന് സാധാ ബ്രെഡിനെ കഴിഞ്ഞും കുറച്ചും കൂടെ മധുരം ഉണ്ടാവും. അപ്പോൾ നിങ്ങളിങ്ങനെ മിക്സ് ചെയ്ത് വരണ സമയത്ത് മധുരമൊക്കെ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ പഞ്ചസാര ചേർത്തിട്ട് നല്ലപോലെ ഒന്നുകൂടെ മിക്സാക്കിയിട്ട് എടുത്താൽ മതി. ഇത് നല്ലപോലെ കുഴച്ചെടുക്കുമെന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതിയാകും. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് സൈഡ്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഏഴ് സ്ലൈസ് ബ്രെഡാണ്. നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന സൈഡ്സൊക്കെ ഇല്ലേ, ഇതൊന്നും കളയണ്ട. നമ്മുടെ ഈ ഒരു സ്നാക്കിന് കോട്ട് ചെയ്തെടുക്കാനുള്ള ബ്രെഡ് ക്രംസ് ആയിട്ട് അത് നമുക്ക് ഉപയോഗിക്കാം. നമ്മളിതാ ഇങ്ങനെ ബ്രെഡൊക്കെ എടുക്കുന്ന സമയത്ത് സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടുമെങ്കിൽ അതെടുത്തോളൂ. അതാകുമ്പോൾ ഇതിനെ കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല വലുപ്പമുണ്ടാവും. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് ഒരു ബൗളിൽ കുറച്ച് വെള്ളമാണ്. വെള്ളം തന്നെ വേണമെന്നില്ല, ഇതിന് പകരം പാലെടുത്താലും കുഴപ്പമില്ല. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇതാ ഇങ്ങനെ വെള്ളം ഒന്നാക്കി കൊടുക്കാം. ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളം ആകുന്ന പോലെ ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. അതിനുശേഷം കൈ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഇതേപോലെ തന്നെ വെള്ളമാക്കി കൊടുക്കാം. ഇത് കയ്യിൽ വെച്ച് തന്നെ ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, വെള്ളത്തിൽ നമുക്കിത് ഡിപ്പ് ചെയ്തിട്ടും എടുക്കാം. നമ്മളങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ ബ്രെഡൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ കൈ വെച്ച് ചെയ്യുവാണെങ്കിൽ ഒട്ടും തന്നെ നമുക്ക് പൊട്ടാതെ കിട്ടുമല്ലോ. ഇനി എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഇതാ ഇങ്ങനെ പ്രസ് ചെയ്തൊന്ന് കളഞ്ഞാൽ മതിയാകും. ഇതാ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അമൃതം പൊടിയുടെ ഫില്ലിങ്ങില്ലേ, അത് ഇതാ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതാ ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൂടെ കൊടുക്കാം. ഒരു രക്ഷയും ഇല്ല കേട്ടോ, അത്രയും രുചിയുള്ള പലഹാരമാണിത്. അമൃതം പൊടിയുടെ ഒന്നും ഒരു ടേസ്റ്റും തന്നെ നമ്മുടെ ഈ ഒരു സ്നാക്കിന് ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ ചാനലിൽ അമൃതം പൊടി വെച്ചിട്ട് കുറേ കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അതായത് ഇങ്ങനെ നല്ലപോലെ ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് ബ്രെഡ് ക്രംസിൽ കൂടെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഈ ബ്രെഡിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്ത ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. നമ്മളിതാ ഇങ്ങനെ റോൾ ചെയ്തെടുക്കണ സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടും തന്നെ നനവില്ലാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. നമ്മുടെ കയ്യിൽ നനവുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസൊക്കെ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് കൂടെ എടുക്കണം. അതിനായിട്ടൊരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ഇത് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം.
മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാട്ടോ. നമുക്കിതിനകത്ത് കാര്യമായിട്ടൊന്നും വെന്ത് കിട്ടാനൊന്നും ഇല്ലല്ലോ. ഇടയ്ക്കിത് ഇങ്ങനെയൊന്ന് തിരിച്ച് മറിച്ചും കൂടെ ഇട്ട് കൊടുക്കാം. അമൃതം പൊടിയൊക്കെ കഴിക്കാനായിട്ട് നല്ല മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് അതാ നമുക്ക് ഇങ്ങനെ കൊടുത്ത് പറ്റിക്കാനായിട്ട് പറ്റും. അവർക്കിത് അമൃതം പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാവത്തേയില്ല. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് മുരിഞ്ഞ് കിട്ടും. ഇതായി ഒരു പാകമായാൽ മതി. ഇത്രയുമായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അടിപൊളിയായിട്ടുള്ള പലഹാരമാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കും ഇത് ഒരുപാട് ഇഷ്ടമാകും. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു തവണ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ല കേട്ടോ. താങ്ക് യു.